ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് എസ് കെ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോട്ടോഷോപ്പിലേക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ന്യൂസ് പോർട്ടലിൽ നിന്നൊക്കെ മലയാളം ടൈപ്പ് ചെയ്ത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ അത് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷേ അത് കൺവേർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമുക്കിതിന് വേണ്ടത് എഫ് എം എൽ എന്ന് പറയുന്ന ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എഫ് എം എൽ ഫോൺസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ടൈപ്പ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നിങ്ങൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിളിൽ ടൈപ്പ് ഇറ്റ് എന്നടിക്കുക. അതിന് ശേഷം ഇവിടെ ഉണ്ടാവും ടൈപ്പ് ഇറ്റ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് എന്താണോ കോപ്പി ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഒരു ന്യൂസ് പോർട്ടലിന്, ഇത് മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു ഇതാണ്, ഇവിടെ നമ്മൾ ഇത്രയും ഭാഗം കോപ്പി ചെയ്തു. ഇത് ഫോട്ടോഷോപ്പിൽ കൺവേർട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നിന്ന് കോപ്പി എടുത്തു, ശേഷം നമ്മൾ കൺവേർട്ട് പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്നുള്ളത് കൊടുക്കുക. ഇതൊന്നും വേണ്ട, നമുക്ക് ഇത്ര മാത്രം ഭാഗം മാത്രം മതിയല്ലോ. ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് കോപ്പി ടു എഫ് എം എൽ എന്ന് കൊടുക്കുക. എഫ് എം എൽ എന്ന് കൊടുത്തു. ഇനി നമ്മൾ നേരെ ഫോട്ടോഷോപ്പിൽ വരിക, പുതിയൊരു പേജ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഇതിലേക്കോ ഇത് പേസ്റ്റ് ചെയ്യുക. ഇതേ ഇവിടെ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഇത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഇവിടെ എഫ് എം എൽ ഫോണ്ട് തന്നെ അല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് എല്ലാം, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ടൈപ്പ് ഇറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഫോട്ടോഷോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണിത്. അപ്പോൾ ഇത്രമാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതേപോലെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.